കവാസാക്കി W175 എന്ന് പറഞ്ഞൊരു സബ് 200cc ഒരു കമ്മ്യൂട്ടർ ബൈക്ക് എന്നാണെങ്കിൽ പറയാം. ആ വണ്ടി ഇപ്പോൾ പൂനെയിൽ ഇങ്ങനെ പലയിടത്തായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെട്രോ സ്റ്റൈൽഡ് അല്ലെങ്കിൽ റെട്രോ ഫിനിഷിലാണ് ആ ഒരു വണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ വർഷം അവസാനത്തോടൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടിയുടെ ഒരു വില പറയുമ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് വരും. നല്ലൊരു റെട്രോ സ്റ്റൈൽഡാണ് ഈ വണ്ടി. തന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല വണ്ടി എന്നാണ് കേട്ടുള്ളത്. കവാസാക്കിയുടെ ഒരു നല്ലൊരു തിരിച്ചറിവാനും സാധ്യതയുണ്ട്. അതായത് ഈ ഒരു സെഗ്മെന്റിലോട്ടെ വണ്ടികൾക്കൊക്കെ നല്ല വില കൂടുന്ന ഒരു സമയമാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം TVSന്റെ ബൈക്കുകൾക്കും വില കൂടിയിട്ടുണ്ട്. RTRനും RR3 ടണ്ണിനും ഒക്കെ വില കൂടിയിട്ടുണ്ട്. RTRനും 160 RTRനും അതേപോലെ 200നൊക്കെ 3000 3750 ആ ഒരു റേഞ്ചും 5000 രൂപയോളം RR3 ടണ്ണിനും കൂടിയിട്ടുണ്ട്. വേറൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വില മാത്രം കൂട്ടിയതേ ഉള്ളൂ, വേറൊന്നും കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നിതിൻ ഗഡ്കരി ഇന്നലെ പറഞ്ഞ് എന്തോ വണ്ടികൾക്ക് എല്ലാവർക്കും പാസഞ്ചർ വണ്ടികൾക്ക് എല്ലാത്തിനും 6 എയർ ബാഗ്സ് ആക്കണം. നല്ല കാര്യം, ഇപ്പം 2 എയർ ബാഗ് ഒക്കെ ഉള്ളു മിക്കനും. എല്ലാ വണ്ടികളും 6 എയർ ബാഗ് ആക്കണം, സേഫ്റ്റി ആവട്ടെ. 30,000 രൂപയുടെ കൂടുന്നേ ഉള്ളൂ. 5 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് 30,000 രൂപ കൂടുന്നത് വലിയ പ്രശ്നമല്ല. അതൊരു കമ്പൽസറി സംഭവമാക്കണം. പക്ഷേ വണ്ടി ബുക്ക് ചെയ്തു പോയല്ലോ. ടൊയോട്ടയുടെ യാരിസ് GR കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ വണ്ടി കഴിഞ്ഞ ആഴ്ച ഒരു വെള്ള വണ്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു, യാരിസ് GR. പക്ഷെ ആ വണ്ടി വേറൊരാൾ കാർനെറ്റ് വഴി ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പം വേറൊരു പുതിയൊരു ഇമേജസ് വന്നിട്ടുണ്ട്. അത് 4 ഡോർ, ഇതൊരു 5 ഡോർ ആണ് കാണുന്നത്. മറ്റേത് 3 ഡോർ ആയിരുന്നു, അത് കറക്റ്റ് GR തന്നെയായിരുന്നു. ഇത് സാധാരണ യാരിസ് ഹാച്ച് ബാക്ക് ആണ്. ടൊയോട്ട ഇറക്കാൻ എന്നൊക്കെയാണ് പ്ലാൻ. ടൊയോട്ടയ്ക്ക് ഇഷ്ടം പോലെ നല്ല വണ്ടികളുണ്ട്, അതൊന്നും ഇറക്കത്തില്ല. അപ്പൊ ഇത് ഇറക്കുവാണോ എന്തോ. അത് ഇനി CHR RAV4 ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അതേപോലെ ഇതും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ മാരുതിയായിട്ട് സംഭവം ഇറക്കുന്നുണ്ട്, അത് പിന്നെ ഇവർക്ക് ലാഭമാണ്. എന്തോ ആവോ എന്തോ. യാരിസ്റ്റിന്റെ ഹാച്ച് ബാക്കിന്റെ ഇമേജസും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല വണ്ടിയാണ് കേട്ടോ, നല്ല രസമുണ്ട്, ക്യൂട്ട്. ഒരു പണ്ടത്തെ ബ്രിയോടെ ഒക്കെ ഒരു ഇത് കുറെ. അമേസിന്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്, കൊള്ളാം. ലൈറ്റ് നമ്മുടെ WRV തന്നെ കേട്ടോ, ആ ലൈറ്റ് കുഴപ്പമില്ല. പിന്നെ ഗ്രില്ലൊക്കെ ചെറുതായിട്ടൊക്കെ പണിയെടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഹയർ വേരിയന്റിനകത്ത് സൺറൂഫൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, എന്തോ ആവും എന്തോ. പിന്നെ അമേസിന്റെ ബുക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ അൺഒഫീഷ്യൽ ബുക്കിങ്സ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. നല്ല ഒരു അപ്ഡേറ്റ് ഉണ്ടെന്ന് പറയാനാണ് സാധ്യത. ഹെഡ്ലൈറ്റൊക്കെ പണിയൊക്കെ എടുത്തില്ലേ, നല്ല കാര്യം. കുറെ നാളായിട്ട് ഇത് തന്നെയല്ലായിരുന്നോ. പിന്നെ അതേപോലെ തന്നെ ഹോണ്ടയുടെ വണ്ടികൾക്ക് കഴിഞ്ഞ ദിവസം ഫുൾ ഓഫറായിരുന്നു, അക്സസറീസ് ഒക്കെ ഓഫർ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ വിലയും കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ, പണ്ടത്തെ 4th generation സിറ്റിക്ക് വലിയ വില കൂടുതലൊന്നുമില്ല. പക്ഷെ പുതിയ സിറ്റിക്കൊക്കെ 15,000 രൂപയും 17,000 രൂപയൊക്കെ കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിലയൊക്കെ വന്നിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഏതോ ഒരെണ്ണത്തിന്റെ ഓട്ടോമാറ്റിക് അമേസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് CVT വേരിയന്റിന് 1.12 ലാക്ക് ആണ് എന്താ വില ഹൈക്ക് ആയിരിക്കുന്നത്. നല്ല വിലയൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. BMW 7 സീരീസിന്റെ ലിമിറ്റഡ് എഡിഷൻ, കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു, ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയാണ് മറ്റേ നിന്ന് കൂടുതൽ. യഥാർത്ഥത്തിൽ 1.5 കോടി 1.25 കോടി എങ്ങാണ്ടാണ് വില. പൈസ ഉള്ള എടുക്കട്ടെ. അപ്പൊ പിന്നെ കൂടുതൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ KNA Official സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എക്സാം ഉണ്ട്, പോയി എഴുതണം. ഹൈക്കോർട്ടിലൊക്കെ എന്തോ വിധിയൊക്കെ ഉണ്ട്. ഓപ്പേ.